വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഒരു പാട്ട് പഠിച്ചില്ലേ മലയാളത്തില്, അമ്പിളി അമ്മാവ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പാടാം. റെഡിയാണോ? എല്ലാരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. എല്ലാരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. നമ്മൾ എല്ലാരും കൂടെ ആണ് ഇന്ന് പാടാൻ പോകുന്നത്. റെഡി? സ്റ്റാർട്ട് പറയുമ്പോ തുടങ്ങാം കേട്ടോ. റെഡി? 1 2 3 ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്താ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? നമ്മളിപ്പോ അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ അക്ഷരത്തിലേക്ക് എത്തിത്തുടങ്ങിട്ടേ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചു. ഓർമ്മയുണ്ടോ? ചായക്ക കയക്കുങ്ങ, ചായച്ച ചായച്ചന, ചായച്ച ചായറ്റന, ഹൈതന, ഫൈഫ ഫൈഫ മ വരെ പഠിച്ചു. അതിനുശേഷം എന്താ പഠിച്ചേ? യാ ര ല വ ശ വരെ പഠിച്ചു. ഇന്ന് നമ്മള് അടുത്ത അക്ഷരം പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ബുക്കില് പേജ് നമ്പർ 84 കൊടുത്തിരിക്കുന്ന അക്ഷരം എന്താ ലെറ്റർ എന്നൊന്ന് എടുത്തു നോക്കിയേ. ഷ. എന്താ ലെറ്റർ? ഷ. ഷ വെച്ച് ഞങ്ങൾക്ക് പരിചയമുള്ള, ഏറ്റവും പരിചയമുള്ള ഒരു വാക്ക് മിസ് പറയട്ടെ. ഷ വെച്ചിട്ട് ഭയങ്കര പരിചയമുള്ള ഒരു വാക്ക്, ഷവർമ്മ ആണോ? ഷവർമ്മയാണോ ഏറ്റവും പരിചയമുള്ള വാക്ക്? പരിചയമുണ്ടോ? ഷവർമ്മ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയ നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടമാണ് ഷവർമ്മ. ഇഷ്ടമുള്ളവര് ഷാ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് നിങ്ങക്ക് മഷിയോ ഷഡ്പദോ അതൊന്നും അല്ല. നിങ്ങക്ക് പരിചയമുള്ള വാക്ക് ഷവർമ്മയാ. നിങ്ങളുടെ ബുക്കിൽ അതിന്റെ പടമായിരുന്നു കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഷവർമ്മ ഇഷ്ടല്ലേ? ഇത് എപ്പോഴും എപ്പോഴെപ്പോഴും കഴിക്കാറുണ്ടോ? നോ, ഇടയ്ക്കേ കഴിക്കുള്ളൂ. ആ ഇടയ്ക്കൊക്കെ കഴിച്ചാ മതി കേട്ടോ, എപ്പോഴൊന്നും കഴിക്കല്ലേ. ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് ഷാ എന്ന് പറയുന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാ ഷാ എഴുതുന്നതെന്ന് അറിയോ? ഷാ എഴുതാനായിട്ടുള്ള ഒരു എളുപ്പ വഴി കാണിച്ചു തരാവേ. സ്ക്രീനിൽ നോക്കിക്കോ എങ്ങനെയാ എഴുതുന്നതെന്ന്. ആദ്യം നമ്മള് പാ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതി, നീളത്തിൽ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വന്ന് അതിന് ശേഷം നമ്മള് മിസ്സിന്റെ കൈ അധികം വളയാത്തോണ്ടാട്ടോ ഇവിടെ. ഇതാണ് ഷ. മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചെഴുതണം. ഇവിടെ എഴുതി കാണിക്കാം. ആദ്യം ഇങ്ങനെ പാ പോലെ എഴുതി മുകളിലേക്ക് എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ വളച്ചെഴുതുന്നതാണ് എന്താക്ഷരം? ഷ. പറഞ്ഞേ, എല്ലാരും ഒന്ന് എഴുതി നോക്കിയേ. ഷ. ആദ്യം ഇങ്ങനെ പാ പോലെ നീളത്തിൽ എഴുതുക, അതിനുശേഷം മുകളിൽ ഇങ്ങനെ വളച്ചെഴുതുന്ന അക്ഷരമാണ് ഷ. പാ എഴുതുക, എന്നിട്ട് ഇങ്ങനെ മുകളിലൊരു യു പോലെ ഴയൊക്കെ എഴുതുന്ന പോലെ എഴുതുക, അല്ലെങ്കിൽ റൂവിന്റെ പകുതി പോലെ എഴുതുന്നതാണ് ഷ. എല്ലാവരും നിങ്ങളുടെ ബുക്കിലോ സ്ലേറ്റിലോ എഴുതി നോക്കൂ കേട്ടോ. ഇതാണ് ഷ. ഷ. ഓക്കെ, എല്ലാരും എഴുതിയത് മിസ്സിനൊന്ന് കാണിച്ചു തന്നെ. ഞങ്ങളുടെ ബുക്കിലൊന്ന് എഴുതി നോക്കി, ഇത് കാണിച്ചു തന്നെ. യെസ്, ഇതള എഴുതി. ദെൻ ഇനി ആരാ എഴുതിയേക്കുന്നേ? ബുക്ക് കാണിച്ചു തന്നെ മിസ്സിനെ. മുഹമ്മദ് സിനാൻ. ഓക്കെ, നിവേദ്യ. ദെൻ അഭിനന്ദ്, ഷൗസത് സലീം. യെസ്, വെരി ഗുഡ്. ഓക്കെ,
ഷായാണ് ഈ അക്ഷരം. ഷാ വെച്ചിട്ട് നമ്മളിപ്പോ ഓൾറെഡി ഒരു വാക്ക് വേഗം പഠിച്ചു. എന്താ പഠിച്ചേ? ഷവർമ്മ അല്ലേ. ഇനി അടുത്ത വാക്ക് എന്താ? മഷി. മഷി എന്ന് എഴുതുന്നതിന്റെ ഷാ എന്ന് പറയുന്ന അക്ഷരം ആട്ടോ അത്. അടുത്ത വാക്ക് എന്താ? മഷി. മഷിയാണോ? പറഞ്ഞേ. മഷി. ഇനി അടുത്തത് ഷഡ്പദം. ഷഡ്പദം പറഞ്ഞേ. ഷഡ്പദം. ഷാ വെച്ചിട്ട് മഷി, ഷഡ്പദം, പിന്നെ പിന്നെന്താ ഷാ വെച്ചിട്ടുള്ള വാക്ക്? ഷവർമ്മ ആണോ? ഓക്കെ. ഇനി എന്താ താഴെ തന്നിരിക്കുന്നേ? ഷാ എന്ന അക്ഷരം ടിക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴത്തെ ബോക്സിൽ നിന്ന് ഷാ എന്നുള്ള അക്ഷരം ഒന്ന് ടിക്ക് ചെയ്ത് എല്ലാവരും എത്രണ്ണം ഉണ്ടെന്ന് നോക്കിയേ. നമ്മുടെ ബുക്കില് പേജ് നമ്പർ 84 കൊടുത്തിരിക്കുന്നത് എത്ര അക്ഷരമുണ്ട്? ഷാ എന്നുള്ള അക്ഷരം ടിക്ക് ചെയ്തേ. ഷാ എന്നുള്ള അക്ഷരമൊക്കെ ഒന്ന് ടിക്ക് ചെയ്തേ. ടിക്ക് ചെയ്തോ? യെസ് 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 യെസ്. ഹിഫ്സ മറിയം, അഭിനന്ദ്, അൻവിക, ഇദൽ, അവിൻ, ഷസദ് സലീം, മുഹമ്മദ് സിനാൻ, യെസ് നിവേദ്യ. സൈറ യാസ്മിൻ. വെരി ഗുഡ്. അപ്പോ ഷാ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ? ഇനി നിങ്ങളുടെ ബുക്കിൽ ഷാ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും എഴുതി പഠിക്കണം കേട്ടോ. ഷാ എന്നുള്ള അക്ഷരം ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതി പഠിക്കുക. ഇപ്പൊ നമ്മൾ അടുത്ത വാക്കുകൂടെ അല്ലെങ്കിൽ അടുത്ത അക്ഷരം കൂടെ പഠിക്കാൻ പോവാണ്. അപ്പൊ അടുത്തത് സായ എന്ന് പറയുന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ യാ, ര, ല, വ, ശ. ഷ കഴിഞ്ഞു. ഇനി അടുത്തത് സ. അടുത്ത അക്ഷരം എന്താ? സ. സ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? സ എഴുതുന്നത് കാണിച്ചു തരാം. ഞങ്ങളുടെ ബുക്കിലെ പേജ് നമ്പർ 86 എടുക്കുക. 86-ാമത്തെ പേജിലാണ്. കാണിച്ചു തരാം കേട്ടോ സ എങ്ങനെ എഴുതുന്നതാണ്. ആദ്യം നമ്മളിങ്ങനെ നാ എഴുതുന്ന പോലെ എഴുതുക. നാ എഴുതിയോ? എല്ലാവരും ഒന്ന് എഴുതിയേ. നാ എഴുതുക. അതിനുശേഷം നായുടെ അവസാനത്ത് നിന്ന് ഇങ്ങനെ മുകളിലേക്ക് എഴുതുന്നതാണ് സ. ആദ്യം നാ പോലെ എഴുതുക. അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു യു ചേർത്ത് എഴുതുന്നതാണ് സ. ആദ്യം നാ എഴുതുക. ആദ്യം നാ എഴുതുക, എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഒരു യു പോലെ ചേർത്ത് എഴുതുന്നതാണ് സ. സ വെച്ചിട്ട് നമുക്ക് കുറേ വാക്കുകൾ അറിയാം അല്ലെ. ഇവിടെ തന്നെ എത്ര കുട്ടികളുണ്ട് സ വെച്ചിട്ട് പേരുള്ളവര്? സിനാൻ ഉണ്ട്, പിന്നെ ദെൻ സൈറ, ദെൻ ഷഹസാദ് സലീം, അഫ്സലിന്റെ പേരിലുണ്ട്, സായുണ്ട്, അങ്ങനെ 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 ധാരാളം ആൾക്കാരുണ്ട് സ വെച്ചിട്ട് പേരുള്ളത്. അപ്പോ ഇങ്ങനെ എഴുതുന്നതാണ് സ. സ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്ക് എന്താണെന്നറിയോ? എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്ക്, നമ്മൾ കഴിക്കുന്ന ഒരു കറിയാ, സാമ്പാർ അല്ലേ. ആണോ? സാമ്പാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഷവർമയുടെ പോലെ അത്രയും ഒരു സ്റ്റാൻഡേർഡ് വന്നില്ല അല്ലെ, ഒരു ലുക്ക് വന്നില്ല അല്ലെ സാമ്പാറിന്. അതുകൊണ്ടാണോ താല്പര്യമില്ലാത്ത സാമ്പാർ എന്ന് പറഞ്ഞപ്പോ? സാമ്പാർ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമൽ ഉണ്ടല്ലോ, ഒരു ജീവി, എന്താ അത്? സിംഹം. എന്താ സിംഹം? സിംഹത്തിന് ഇഷ്ടമില്ലാത്തവരുണ്ടോ? സിംഹത്തിന് ഇഷ്ടമില്ലാത്തവരുണ്ടോ? അപ്പോ സാധിച്ചിട്ട് പിന്നെ നമ്മളുടെ ബുക്കിലെ കൊടുത്തിരിക്കുന്ന അടുത്ത വാക്കാണ് സഞ്ചി. നമ്മൾ കവർ കടയിലൊക്കെ പോകുമ്പോ കൊണ്ടുപോകുന്ന കവറിന് എന്താ പറയുക? സഞ്ചി എന്ന് പറയും അല്ലെ. അപ്പോ നമ്മളുടെ ബിഗ് ഷോപ്പർ പോലെയുള്ള കവറുകളെ നമ്മൾ സഞ്ചി എന്നൊക്കെ പറയും മലയാളത്തിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാ വെച്ചിട്ട് വരുന്ന അടുത്ത വാക്കാണ് സഞ്ചി. പിന്നെ സിംഹാസനം, നമ്മളുടെ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന വലിയ ഇരിപ്പിടത്തിനെയാണ് സിംഹാസനം എന്ന് പറയും. അപ്പൊ സഞ്ചി, സിംഹം, സിംഹാസനം, സൂചി,
സാമ്പാർ അങ്ങനെയുള്ള അപ്പൊ ഇതൊക്കെയാണ് സവാള. അപ്പൊ അതൊക്കെ സാ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകളാണ്. എന്തൊക്കെയാ? സഞ്ചി, സിംഹം, സിംഹാസനം, സാമ്പാർ, സവാള. ഇതെല്ലാം എന്ത് ലെറ്റർ വെച്ചാ തുടങ്ങുന്നത്? സാ വെച്ചിട്ട്. ഇനി എല്ലാരും ബുക്കയിൽ സായ് ഒന്ന് എഴുതിയിട്ട് മിസ്സിനെ കാണിച്ചു തന്നെ. സായ് എഴുതിയേ. ആദ്യം നായ എഴുതുക, എന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ യു പോലെ ചേർത്ത് എഴുതുക. ഇതൾ എഴുതി, അൻവിക എഴുതി, ഹിബ്സ മറി എഴുതി, അഭിനന്ദ് എഴുതി. ഇനി ആരാ അടുത്തത് കാണിച്ചു തന്നെ? എഴുതിയവരൊക്കെ ബുക്ക് കാണിച്ചു തന്നെ. മുഹമ്മദ് സിനാൻ, അവിൻ, നിവേദ്യ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ബുക്കില്? സാ എന്നുള്ള അക്ഷരത്തില് ആ വട്ടത്തിൽ നിറം കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്, കളർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ ആ സാ എന്ന് എഴുതിയിരിക്കുന്ന റൗണ്ടിലൊക്കെ വട്ടത്തിലൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ കളർ ചെയ്യണം. ചെയ്യോ? സാ എന്നുള്ള അക്ഷരത്തിലൊക്കെ കളർ ചെയ്യോ? യെസ്, കളർ ചെയ്യാൻ ഇഷ്ടമല്ലേ. അപ്പൊ മിടുക്കന്മാരായിട്ട് ചെയ്യാം കേട്ടോ. ഇനി എന്താ നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്? അതേപോലെ സാ വെച്ചിട്ട് അവിടെ ഒരു സംഭവത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതെന്താ? അവൻ സാ വെച്ച് കൊടുത്തിരിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? അവൻ പറഞ്ഞു മോനെ. സഞ്ജി. സഞ്ജി, വെരി ഗുഡ്. അവിടെ കൊടുത്തിരിക്കുന്ന പടം സഞ്ജിയുടെയല്ലേ. ക്ലാസ് കഴിയുമ്പോ അതിനും കളർ ചെയ്യണം കേട്ടോ. സഞ്ജിക്കും നിറം കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ചിത്രം തിരിച്ചറിഞ്ഞ് നിറം കൊടുക്കുക. ഇനി അതിന് ശേഷം എന്താ ചെയ്യണ്ടേ? സാ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കണം കേട്ടോ. അപ്പോ ഷായും സായും ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഷായ് എങ്ങനെയാ എഴുതുന്നതെന്ന് പഠിച്ചു, സായ് എങ്ങനെയാ എഴുതുന്നതെന്ന് പഠിച്ചു. ഇനി അത് രണ്ടും നമ്മളുടെ ബുക്കിൽ പറഞ്ഞ പോലെ എഴുതി പഠിക്കണം. പിന്നെ കളർ ചെയ്യാനുള്ളത് കളർ ചെയ്യാൻ വേണം. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. ഷായും സായും ആണ് രണ്ടക്ഷരങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് വരണം. നമ്മൾ കാ മുതല് മാ വരെ, കൈക്ക് കൈക്കങ്ങ മുതല് ഫ ഭ ഭ മ വരെ പഠിച്ചു. അതിന് ശേഷം നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് യാ, രാ, ല, വ, ശ വരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് നമ്മൾ ഷായും സായും പഠിച്ചു. അപ്പൊ ഇത്രയും, ഈ യാ മുതല് സാ വരെയുള്ളത് മിസ് അടുത്ത ക്ലാസ്സിൽ ഞങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. വാക്ക് എങ്ങനെയാ എഴുതുന്നതെന്നും, അക്ഷരം എങ്ങനെയാ എഴുതുന്നതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് എങ്ങനെയാണെന്നും മിസ് അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് വരണം. ഓക്കെ, റെഡിയാണോ? റെഡി ആയിട്ടുള്ളവരൊക്കെ ഒന്ന് തംസപ്പ് ചെയ്താന്ന് വെച്ചേ. യെസ്, വെരി ഗുഡ്.